തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പിരിമുറുക്കത്തിൽ സ്ഥാനാർത്ഥികളും മുന്നണികളും ശക്തമായ ത്രികോണ മത്സരം നടന്ന ആലപ്പുഴ ജില്ലയിൽ നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വലിയ അട്ടിമറി സാധ്യതകളാണ് നിലനിൽക്കുന്നത് വോട്ടെടുപ്പിനു ശേഷമുള്ള വിലയിരുത്തലുകളും ജനങ്ങളുടെ പ്രതികരണവും പുറത്തുവരുമ്പോൾ എൽ ഡി എഫിനും യു ഡി എഫിനും കാര്യമായ തിരിച്ചടി പലയിടങ്ങളിലും ഉണ്ടാകുമെന്ന് വേണം അനുമാനിക്കാൻ ജില്ലയിലുള്ള ആറ് നഗരസഭകളിൽ നാലിടത്താണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ഭരണത്തിലെത്തിയത് ഇതിൽ ചേർത്തലയും ആലപ്പുഴയും കൈവിട്ടു പോകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ച ഹരിപ്പാട് നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തന്നെ ഏതാനും സീറ്റുകളുടെ മാത്രം വ്യത്യാസത്തിലാകാനാണ് സാധ്യത ചെങ്ങന്നൂർ യു ഡി എഫ് നിലനിർത്തുമ്പോൾ കായംകുളം സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കാനും സാധ്യതയുണ്ട് മാവേലിക്കര നഗരസഭയിൽ ഒമ്പത് വാർഡുകളിൽ ജയിച്ച് രണ്ടാമതെത്തിയ എൻ ഡി എ അട്ടിമറി വിജയം നേടാനുള്ള സാധ്യതയും ഇക്കുറി തള്ളിക്കളയാനാകില്ല സി പി എമ്മിനെ പിന്തള്ളി ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് ജില്ലാ പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തുമ്പോൾ തന്നെ പതിനേഴ് ആറ് എന്ന മേധാവിത്വം പതിനാല് ഒമ്പത് എന്ന നിലയിലേക്ക് ഇടിയാനാണ് സാധ്യത ചെന്നിത്തല ഡിവിഷനുകളിൽ എൻ ഡി എ വ്യക്തമായ മുന്നേറ്റം നടത്തുമ്പോൾ പുന്നപ്ര ഡിവിഷനിലെ സി പി എം കോട്ടകളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി വിള്ളലുണ്ടാക്കിയതായും തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയേക്കും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബി ജെ പി സാന്നിധ്യം ഗണ്യമായി വർധിക്കുമ്പോൾ യു ഡി എഫിന് കാര്യമായ നേട്ടം കൈവരിക്കാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിന് നഷ്ടമാകാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞ തവണ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തിടത്തും എൽ ഡി എഫ് ആയിരുന്നു വിജയിച്ചത് ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഏറുന്നതോടെ പലയിടങ്ങളിലും തൂക്കു ഭരണ സമിതി വരാനും ഇടയുണ്ട് തിരുവൻവണ്ടൂർ പഞ്ചായത്തിൽ വീണ്ടും എൽ ഡി എഫ് ഭരണത്തിലെത്തുമ്പോൾ പുന്നപ്ര വടക്ക് കാർത്തിയപ്പള്ളി അമ്പലപ്പുഴത്തേക്ക് കുത്തിയതോട് താമരക്കുളം തുടങ്ങി പലയിടങ്ങളിലും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും സാധ്യത നിലനിൽക്കുന്നു ഇതേസമയം സി പി എമ്മിന് ഉണ്ടാകുന്നതിലും വലിയ തിരിച്ചടിയാകും ജില്ലയിൽ യു ഡി എഫിനുണ്ടാവുക എന്ന വിലയിരുത്തലാണ് പൊതുവിൽ നിലനിൽക്കുന്നത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ